ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടോക്സ് വിത്ത് ആർമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ISL ആറാം സീസണിലെ വിദേശ താരങ്ങൾ ആർക്കി എന്നാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനോടൊപ്പം കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ബാർത്തലോമിയോ ഓഗ്ബച്ചയെ കുറിച്ചാണ്. ഓഗ്ബച്ചെ കഴിഞ്ഞ സീസണിൽ മികച്ച പ്രകടനമാണ് നോർത്ത് ഈസ്റ്റിന് വേണ്ടി കാഴ്ചവെച്ചത്. ആ പ്രകടനം തന്നെയായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിലുള്ള ഒബച്ചയുടെ വരവിൻ്റെ കാരണം. കഴിഞ്ഞ സീസണിൽ നോർത്ത് ഈസ്റ്റിന് വേണ്ടി 19 കളികളിൽ നിന്ന് 12 ഗോളുകളാണ് ഒബച്ച നേടിയത്. അതിൽ രണ്ട് മത്സരങ്ങൾ പരിക്ക് കാരണം മിസ്സാവുകയും ചെയ്തിരുന്നു. ഇനി മികച്ചൊരു പ്രകടനം തന്നെയാണ് ഒബച്ച കഴിഞ്ഞ വർഷം കാഴ്ചവെച്ചത്. രണ്ടാമത്തെ താരം സെർജിയോ സിഡോ ആണ്. സിഡോ അഞ്ച കഴിഞ്ഞ സീസണിൽ ISL ജംഷർപൂർ FC വേണ്ടി കളിച്ചു. പരിക്ക് കാരണം ഒട്ടനവധി മത്സരങ്ങൾ മിസ്സായി എങ്കിലും ഇറങ്ങിയ മത്സരങ്ങളിൽ നിന്ന് 2 ഗോൾ നേടി ജംഷർപൂരിൻ്റെ വിജയത്തിൽ പങ്കാളിയായി. മൂന്നാമത്തെ താരം ജംഷർപൂരിൻ്റെ തന്നെ മാരിയോ ആർക്കസ് ആണ്. ആർക്കസ് ജംഷർപൂരിൻ്റെ മിഡ്ഫീൽഡിൽ മികച്ചൊരു കളിയാണ് കഴിഞ്ഞ വർഷം പുറത്തെടുത്തത്. കഴിഞ്ഞ വർഷം 2 ഗോളുകളും നേടി. ISL മികച്ചൊരു മിഡ്ഫീൽഡർ എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ ആർക്കസിനെ പറയാം. നാലാമത്തെ താരം ഡൽഹി ഡൈനാമോസിൻ്റെ കഴിഞ്ഞ വർഷത്തെ ക്യാപ്റ്റനായിരുന്ന ജാനി സുവർലൂൺ ആണ്. സുവർലൂൺ ഡൽഹിയുടെ പ്രതിരോധ കോട്ടയിലെ വൻമതിൽ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കഴിഞ്ഞ സീസണിൽ 2 ഗോളുകൾ നേടിയിരുന്നു. ഡൽഹിയുടെ വിജയങ്ങളിൽ മികച്ചൊരു പങ്കാളിയാണ് ജാനി സുവർലൂൺ. കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയ മറ്റൊരു വിദേശ താരമാണ് സെനഗൽ രാജ്യക്കാരനായ മുസ്തഫ ഗെയിം. മുസ്തഫ ഗെയിം ഇതുവരെ ISL കളിച്ചിട്ടില്ല. തൻ്റെ ആദ്യ സീസണാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി താൻ കളിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഇതുപോലത്തെ ഫുട്ബോൾ ന്യൂസുകൾ ഇനിയും വേഗത്തിൽ അറിയുന്നതിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.